സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പടിയിറങ്ങുകയാണ് നവംബർ പത്തിന് അവസാന ഉത്തരവിലും ഒപ്പിട്ട് ചന്ദ്രചൂഡ് ഉന്നത നീതിന്യായ കോടതിയിൽ നിന്നും വിരമിക്കും അടുത്ത മാസം പത്തിനാണ് ചന്ദ്രചൂഡിന്റെ സർവീസ് കാലാവധി അവസാനിക്കുന്നത് ഇതിനു മുമ്പായി തൻ്റെ പിൻഗാമിയായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ ചന്ദ്രചൂഡ് ശുപാർശ ചെയ്തിട്ടുണ്ട് പുതിയ ചീഫ് ജസ്റ്റിസിനെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്രം ചന്ദ്രചൂഡിനെ നേരത്തെ കത്തയച്ചിരുന്നു നിലവിൽ സുപ്രീം കോടതിയിലെ രണ്ടാമനാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കേന്ദ്രം ശുപാർശ അംഗീകരിച്ച് വിജ്ഞാപനം ഇറക്കുന്നതോടെ രാജ്യത്തിന്റെ അൻപത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസായി സഞ്ജീവ് ഖന്ന അടുത്ത മാസം ചുമതലയേൽക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്ന് വരെ ഇദ്ദേഹത്തിന് കാലാവധിയുണ്ട് ഡൽഹി സ്വദേശിയായ ജസ്റ്റിസ് ഖന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഡൽഹി ടീസ് ഹസാരി കോടതിയിൽ അഭിഭാഷകനായി തുടങ്ങി ഡൽഹി ഹൈക്കോടതിയിലും ട്രൈബ്യൂണലുകളിലും പ്രവർത്തിച്ചു ആദായ നികുതി വകുപ്പിന്റെയും ഡൽഹി സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഡൽഹി ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയും പിന്നീട് സ്ഥിരം ജഡ്ജിയുമായി ഡൽഹി ജുഡീഷ്യൽ അക്കാദമിയുടെയും ഇന്റർനാഷണൽ ആർബിട്രേഷൻ സെന്ററിന്റെയും ചുമതല വഹിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലാണ് സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനമേറ്റത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ സുപ്രീം കോടതിയിൽ എത്തിയ വ്യക്തികളിൽ ഒരാളാണ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതി ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും വഹിച്ചിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനെട്ടിനാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റം ലഭിച്ചത് ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കൽ ത്രീ സെവൻറ്റി തെരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കുക തുടങ്ങിയ സുപ്രീം കോടതിയുടെ നിർണായക വിധികളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട് ഡൽഹി മധ്യ നയവുമായി ബന്ധപ്പെട്ട ഇ ഡി കേസിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച സുപ്രീം കോടതിയുടെ രണ്ടക ബെഞ്ചിലും അദ്ദേഹം ഉണ്ടായിരുന്നു നേരത്തെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വീട്ടിൽ നടന്ന ഗണപതി പൂജയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത സംഭവം രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചതാണ് പടിയിറങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഡി വൈ ചന്ദ്രചൂഡ് നടത്തിയ ചില പരാമർശങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് ബാബറി മസ്ജിദ് രാമജന്മഭൂമി കേസിൽ വിധി പറയുന്നതിന് ദൈവത്തെ ആശ്രയിച്ചിട്ടാണ് എന്നത് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അയോധ്യ കേസിലൊരു പരിഹാരം കാണിച്ചു തരണമെന്ന് ദൈവത്തോട് ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം ഇപ്പോഴും വഴികാട്ടിയാകുമെന്നും തൻ്റെ ജന്മനാടായ പൂനെയിൽ സംസാരിക്കവേ ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മൂന്ന് മാസം നീണ്ടുനിന്ന അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ വാദം നടന്നിരുന്ന സമയത്തെക്കുറിച്ചായിരുന്നു ഡി വൈ ചന്ദ്രചൂഡ് മനസ്സിൽ തുറന്നത് ചിലപ്പോഴൊക്കെ പരിഹാരം കണ്ടെത്താനാകാത്ത കേസുകൾ ഞങ്ങൾക്ക് മുമ്പിൽ എത്താറുണ്ട് അയോധ്യ കേസ് അത്തരമൊരു കേസ് ആയിരുന്നുവെന്നും മൂന്ന് മാസക്കാലത്തോളം തൻ്റെ മുൻപിലുണ്ടായിരുന്ന കേസിൽ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് തുടർന്ന് താൻ ദൈവത്തിന്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹത്തോട് പരിഹാരം ചോദിച്ചുവെന്നതാണ് ചന്ദ്രചൂഡ് വെളിപ്പെടുത്തൽ ഞാൻ പതിവായി പ്രാർത്ഥിക്കാറുള്ള ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവം എപ്പോഴും ഒരു വഴി കണ്ടെത്തുമെന്നും അദ്ദേഹം പറയുകയാണ് ബാബറിയം മസ്ജിദ് പള്ളി നിന്നിരുന്ന സ്ഥലം രാമന്റെ ജന്മസ്ഥലമാണെന്ന് അവകാശപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് സംഘപരിവാർ തകർത്തത് പള്ളിക്ക് പകരം അവിടെ രാമക്ഷേത്രം നിർമ്മിക്കണമെന്നതായിരുന്നു അവരുടെ ആവശ്യം ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ அஞ்சங்க பஞ்சு பாபரம் மஸ்ஜி நிலநிலத்தில் ராமக்ஷேரம் பணியான் உத்தரவிடிக்